ഡൽഹിയിൽ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്ക് അഭിവാദ്യവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക സംഘം ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. കച്ചേരി നടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന യോഗം നഗരസഭാ മുൻ ചെയർമാനും കർഷക സംഘം ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗവുമായ എം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്കുള്ളതാണ്, എന്നാൽ അറസ്റ്റ് ചെയ്യാതെ അയാളെ സംരക്ഷിക്കുകയും കേസിൽ നിന്നും ഒഴിവാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഗൂഢാലോചനയുമായി നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയാണ്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യത്തെമ്പാടും ഉയർന്നു വരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കർഷക സംഘം മാറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനവും അതുപോലെ യോഗവും നടക്കുന്നത്. ഇത് രാജ്യത്തെമ്പാടും ഉയർന്നു വരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചത്. വരും ദിനങ്ങളിൽ, വരും ദിവസങ്ങളിൽ രാജ്യമാകമാനം അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ്. ഏരിയ വൈസ് പ്രസിഡന്റ് സി ചന്ദ്രബോസ് അധ്യക്ഷനായി, ഏരിയ കമ്മിറ്റി അംഗം എൻ മോഹനൻ നായർ, സി വി അനിൽകുമാർ, ദിലീപ് കുമാർ, സുഭാഷ്, രഘു, ഭുവനചന്ദ്രൻ നായർ, കർഷക സംഘം ആറ്റിങ്ങൽ ഈസ്റ്റ് വില്ലേജ് സെക്രട്ടറി രാധാകൃഷ്ണ കുറുപ്പ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയടക്കം 7 പെൺകുട്ടികളെ പീഡിപ്പിച്ചിരിക്കുന്നു. ഇതിനെതിരെ കേസെടുക്കുവാനോ മറ്റും തയ്യാറാകാത്ത പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് 38-ാമത്തെ ദിവസമാണ് ഈ സമരം ഇവിടെ നടക്കുന്നത്. ഈ സമരത്തെ കണ്ടിൽ നിന്ന് നടിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. പല മേഖലകളിലും പീഡനം നടന്നിട്ടും ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന BJP MPയെ സംരക്ഷിക്കാനാണ് ഈ ഗവൺമെന്റ് എല്ലാ തരത്തിലും നോക്കിയിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. എല്ലാ മേഖലയിൽ നിന്നിട്ടും ഇവിടെ സമര പരിപാടികൾ, എഴുത്തുകാരായിരുന്നാലും സിനിമാ നടന്മാരായിരുന്നാലും സാഹിത്യകാരന്മാരായിരുന്നാലും മറ്റ് എല്ലാ മേഖലകളിലുള്ളവരും രാജ്യത്താകമാനം ഇതുപോലുള്ള സമര പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കർഷക സംഘവും നമ്മുടെ ആറ്റിങ്ങൽ ഏരിയയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള സമര പന്തം കൊളുത്തി പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.